നമസ്കാരം. 2 കൊല്ലം മുൻപ് സംസ്ഥാനത്തെ ജയിലുകളിൽ വ്യാപകമായ റെയ്ഡ് നടത്തി പിടിച്ചെടുത്തത് 200 മൊബൈൽ ഫോണുകൾ. എന്നാൽ ഇതേക്കുറിച്ചുള്ള ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. തടവുകാരിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളിൽ നിന്ന് ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, ഏതെല്ലാം നമ്പറുകളിൽ നിന്ന് ഈ ഫോണുകളിലേക്ക് കോളുകൾ വന്നിട്ടുണ്ട് എന്ന് കണ്ടെത്താനാണ് ജയിൽ DGP ഇർഷിരാജ് സിംഗ് ഈ കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. എന്നാൽ കേസ് ഫയലുകൾ ശേഖരിച്ചതല്ലാതെ അന്വേഷണം ഒരടി പോലും മുന്നോട്ട് പോയിട്ടില്ല. കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുള്ള ചില തടവുകാർ ജയിലിനുള്ളിൽ നിന്ന് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കള്ളക്കടത്ത് സംഘങ്ങളെ നിയന്ത്രിക്കുന്നതായും സഹായിക്കുന്നതായുമുള്ള വിവരം പുറത്തായതോടെയാണ് ജയിലുകളിൽ വ്യാപകമായ റെയ്ഡ് നടത്തിയത്. 2019 ജൂലൈയിലാണ് 10 ദിവസത്തോളം നീണ്ട റെയ്ഡ് നടന്നതും 200 മൊബൈൽ ഫോണുകൾ പിടികൂടിയതും. 2020 ജൂലൈയിലാണ് 10 ദിവസത്തോളം നീണ്ട റെയ്ഡ് നടന്നതും 200 മൊബൈൽ ഫോണുകൾ പിടികൂടിയതും. ഏറ്റവുമധികം ഫോണുകൾ പിടികൂടിയത് കണ്ണൂരിലെയും വിയ്യൂരിലെയും സെൻട്രൽ ജയിലുകളിൽ നിന്നാണ്. ഈ 2 ജയിലുകളിലും കൊട്ടേഷൻ ബന്ധമുള്ള തടവുകാരുണ്ടായിരുന്നു. വിയ്യൂർ സെൻട്രൽ ജയിലിൽ നടത്തിയ റെയ്ഡിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായ മുഹമ്മദ് ഷാഫിയിൽ നിന്ന് 4 സിം കാർഡുകളാണ് പിടിച്ചെടുത്തത്. ജയിലിലെ നിരോധിത വസ്തു എന്ന നിലയിൽ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കാനല്ലാതെ മറ്റു നടപടികൾക്കോ തുടരന്വേഷണം നടത്താനോ ഉള്ള അധികാരം ജയിൽ വകുപ്പിനില്ല. ജയിൽ നിയമപ്രകാരം അങ്ങേയറ്റം പിഴയോ തടവോ നൽകാമെന്ന് മാത്രം. തടവുകാരെ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നവരുണ്ടെങ്കിൽ പിടികൂടുക എന്ന ഉദ്ദേശത്തോടെയാണ് ജയിൽ വകുപ്പിന്റെ ചരിത്രത്തിലാദ്യമായി ഈ കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. എന്നാൽ പിന്നീട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം മുന്നോട്ട് പോകുകയോ ക്രൈംബ്രാഞ്ച് ജയിൽ വകുപ്പുമായി ബന്ധപ്പെടുകയോ ചെയ്തില്ല. ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ചില തടവുകാർ ജയിലിനുള്ളിൽ വെച്ച മൊബൈൽ ഫോൺ വഴി സ്വർണ്ണക്കടത്ത് നിയന്ത്രിക്കുന്നതായുള്ള വിവരം രാമനാട്ടുകര സംഭവത്തോടെ പുറത്തു വന്നിരുന്നു. ഇതിൽ കസ്റ്റംസ് അന്വേഷണം നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മണ്ണിനടിയിൽ ഒളിപ്പിച്ച മൊബൈൽ ഫോണുകൾ കണ്ടെത്താൻ ലീനിയർ ജംഗ്ഷൻ ഡിറ്റക്ടറുകൾ വാങ്ങാൻ ജയിൽ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. 15 സെന്റിമീറ്റർ താഴ്ചയിൽ കുഴിച്ചിട്ട മൊബൈൽ ഫോണുകൾ ഈ ഉപകരണം ഉപയോഗിച്ച് കണ്ടെത്താനാകും. ഫലപ്രദമല്ലാത്തത് കൊണ്ടുതന്നെ മൊബൈൽ ജാമറുകൾ വേണ്ടെന്ന തീരുമാനത്തിൽ ജയിൽ വകുപ്പ് എത്തിയിട്ടുമുണ്ട്. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ജയിലുകളിൽ ഫോൺ വിളി നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയക്കാരുടെ പിൻബലം ഉള്ളത് കൊണ്ടുതന്നെ കൊടിസുനിയെയും മുഹമ്മദ് ഷാഫിയെയും പോലെയുള്ളവർ ജയിലുകളിൽ ഉള്ളിടത്തോളം കാലം ഇത്തരം പ്രവണതകൾക്ക് അറുതി വരുത്താനുമാവില്ല. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയുമില്ല.